ശ്യാമേ, ഈ തിരുവനന്തപുരത്ത് ഏറ്റവും അധികം ചർച്ചയായതാണ് ആര്യ രാജേന്ദ്രൻ മേയറുടെ KSRC ബസ് തടയലൊക്കെ. നമ്മൾ ഒരുപാട് ചർച്ച ചെയ്തിട്ടുള്ളതുമാണ്, മാധ്യമങ്ങളോട് ചർച്ച ചെയ്തതാണ്. അവിടെ ഒരു മെമ്മറി കാർഡ് അടിച്ചു മാറ്റിയതിനെ കുറിച്ച് അന്ന് മാധ്യമങ്ങൾ വളരെയധികം വാർത്തകൾ ചെയ്തതുമാണ്. മെമ്മറി കാർഡ് KSRC ബസ്സിനുണ്ടായിരുന്നു ഇല്ലായിരുന്നു എന്നൊക്കെ ആദ്യം പറഞ്ഞു, പിന്നീട് അത് ഉണ്ടെന്ന് KSRC തന്നെ പറഞ്ഞു. പക്ഷേ മെമ്മറി കാർഡ് കാണാനില്ലാതെയായി. ഇന്ന് CPMന്റെ സംസ്ഥാന അല്ല ജില്ലാ കമ്മിറ്റിയിൽ, തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയിൽ ഈ മെമ്മറി കാർഡ് ചർച്ചാ വിഷയമായിരിക്കുകയാണ്. അടിച്ചു മാറ്റിയത് തന്നെയാണ് എന്ന തരത്തിലുള്ള പിന്നെ അഭിപ്രായങ്ങളാണ് ഉയർന്നിരിക്കുന്നത്. ആ കാർഡ് കാണാതായത് ഭാഗ്യമായി പോയി എന്നാണ് ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ കമ്മിറ്റിക്കകത്ത് പറഞ്ഞത്. അത് പുറത്തു വന്നിരുന്നുവെങ്കിൽ സച്ചിൻ ദേവ് MLA എന്ന് പറയുന്ന നേതാവിൻ്റെ കോപ്രായങ്ങളും പ്രകോപനങ്ങളും ജനങ്ങൾ കണ്ടേനെ എന്നാണ് പറയുന്നത്. ഇതാണ് അവസ്ഥ. അപ്പോൾ പാർട്ടി ആകെ എല്ലാ വിഷയങ്ങളിലും തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോഴേക്കും വല്ലാതെ പിന്നെ വെട്ടിലാവുന്നു വേർക്കുന്നാണ് കാണുന്നത്. ഈ മെമ്മറി കാർഡ് കാണാതെ പോയത് അടിച്ചുമാറ്റൽ തന്നെയല്ലേ? തീർച്ചയായും പരോക്ഷമായി പാർട്ടി അത് അംഗീകരിച്ചല്ലോ. പരോക്ഷമായി പാർട്ടി അംഗീകരിക്കുന്നതിന് തുല്യമാണ് ആ കാർഡ്, ആ മെമ്മറി കാർഡ് കാണാതെ പോയത് നന്നായി പോയി അല്ലായിരുന്നെങ്കിൽ അത് ഭാഗ്യം കൊണ്ട് അതിൽ നിന്ന് രക്ഷപ്പെട്ടു എന്ന തരത്തിലാണ് അവരുടെ പ്രതികരണം വന്നിരിക്കുന്നത്. അത് പുറത്തു വന്നിരുന്നെങ്കിൽ ഇത് നാട്ടുകാർക്ക് ഒത്ത അറിയാവുന്നതായിരിക്കും ഇവർ അടിച്ചു മാറ്റിയതാണെന്ന്. ആദ്യം ഇത് ആ പാവപ്പെട്ട യദുവിന്റെ തലയിൽ ഇടാൻ നോക്കി, ആ യദുവിന്റെ തലയിൽ ഇത് ഇടാൻ നോക്കി അയാളെ പിടിച്ചുകൊണ്ട് പോയി ചോദ്യം ചെയ്തു, ആദ്യം പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു വരുത്തി, പിന്നെ അയാളെ ആ പാപ്പരംകോട് ജംഗ്ഷനിൽ നിന്ന് അയാളെ അവിടെ ചായ പിടിച്ചുകൊണ്ട് നടത്തുന്ന അയാളെ പിടിച്ചുകൊണ്ട് പോയി ഏതാണ്ട് 1 മണിക്കൂർ 1.5 മണിക്കൂർ ചോദ്യം ചെയ്ത്, ഇത് പലതവണ അയാളെ പിടിച്ചുകൊണ്ട് ഈ കാര്യം ചോദിക്കാൻ. ഇതിപ്പോൾ ആ ജില്ലാ കമ്മിറ്റി, ഇവിടെ പാർട്ടിക്കറിയാം അടിച്ചു മാറ്റിയതാണെന്ന് പാർട്ടിക്കറിയാം. പാർട്ടി ഇന്നലെ ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ ഈ കാര്യം അവിടെ പറഞ്ഞു. പാർട്ടി ജില്ലാ കമ്മിറ്റി കൂടിയപ്പോൾ ഇന്നലെ മെനഞ്ഞാന്ന് പറയുന്നത് 2 ദിവസമാണ് പാർട്ടി ജില്ലാ കമ്മിറ്റി കൂടിയത്. പാർട്ടി ജില്ലാ കമ്മിറ്റി കൂടിയപ്പോൾ പറഞ്ഞത് പോയത് നന്നായി, ഇല്ലാടനെ പാർട്ടി വെട്ടിലാവത്തില്ലേ, മേയർ വെട്ടിലാവും, ഒരു MLA വെട്ടിലാവും, പാർട്ടി മൊത്തത്തിൽ കോപ്രായങ്ങളെല്ലാം കണ്ട് ജനം ഇതിനേക്കാൾ ഭീകരമായി കോർപ്പറേഷൻ മേഖലയിൽ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ LDFന്റെ സ്ഥാനാർത്ഥി ഇപ്പൊ തന്നെ താഴെയാണ് കിടക്കുന്നത്. ഇതിലും താഴെ പോയതിനെ ഇപ്പൊ തന്നെ ജില്ലാ സെക്രട്ടേറിയറ്റ് വിലയിരുത്തിയത് ഈ LDFന്റെ സ്ഥാനാർത്ഥി പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ LDFന്റെ സ്ഥാനാർത്ഥി കോർപ്പറേഷൻ മേഖലയിൽ ഏറ്റവും താഴെ പോകാനുള്ള കാരണം ആര്യ രാജേന്ദ്രന്റെ പ്രവൃത്തികളും ഈ പറയുന്ന പെരുമാറ്റ രീതിയുമെന്നാണെന്നാണ് ജില്ലാ സെക്രട്ടേറിയറ്റ് വിലയിരുത്തിയത്. ഇപ്പൊ ജില്ലാ കമ്മിറ്റിയും പറഞ്ഞിരിക്കുന്നു ഇത് പോയത് നന്നായി. അതായത് ഇവർ സമ്മതിക്കുകയാണ് അടിച്ചു മാറ്റിയത് നന്നായി, ഇല്ലായിരുന്നെ പെട്ടേനെ എന്തായാലും മോഷ്ടിച്ചത് പോയി പോട്ടെ, അതവിടെ കൈ തന്നെ വെച്ചേക്കട്ടെ. പക്ഷേ ചെറുപ്പക്കാരൻ എത്ര ദിവസമായിട്ട് ജോലിയില്ലെന്നറിയാമോ? ഏതാണ്ട് 2 മാസത്തിൽ കൂടുതലായിട്ട് ആ ചെറുപ്പക്കാരന് ജോലിയില്ല, അയാൾക്കൊരു കുഞ്ഞുണ്ട്. ഇതൊരു അന്യായമാണ്. എന്നിട്ട് ഇവിടുത്തെ ഗണേഷ് കുമാർ MLA, KB ഗണേഷ് കുമാർ മന്ത്രി, ഗതാഗത വകുപ്പ് മന്ത്രി ഇന്നും രാവിലെ വന്നിരുന്ന് പിന്നെ തള്ളുന്നു. ഇന്നലെ ഒരു KSRTC പിന്നെ കണ്ടക്ടറെ ഒരു മദ്യപൻ തെറി പറഞ്ഞു. ആ മദ്യപൻ തെറി പറഞ്ഞു, അതിൻ്റെ വീഡിയോയും കാര്യങ്ങളും എല്ലാം പുറത്തു വന്നു. മദ്യപനും പിന്നെ കണ്ടക്ടറും രണ്ടുപേരാണ് രണ്ടു ഭാഗത്ത്. ഈ മദ്യപന്റെ പകരം വേറൊരു കക്ഷിയാണ് CPMന്റെ നേതാവായിരുന്നെങ്കിൽ ഗണേഷ് കുമാർ മിണ്ടത്തില്ല. ഗണേഷ് കുമാർ മിണ്ടത്തില്ല. ഗണേഷ് കുമാറിനെ കാണാൻ പോയി യദുവിനെ അവർ കയറ്റിയില്ല, അയാളെ ഇറക്കി വിട്ടു കൊടുന്നു. അപ്പുറത്തൊരു ഈ മദ്യപനും CPM ആയിരുന്നെങ്കിൽ ഇന്നലെ അവിടെ ഇരുന്ന ഇന്നലെ ഇരിക്കുന്ന പിന്നെ കണ്ടക്ടറുടെ പേര് മനീഷ് എന്നോ മറ്റോ ആണെന്ന് തോന്നുന്നു, അടൂർ സ്വദേശിയാണ്. അപ്പൊ അദ്ദേഹത്തിന് പകരം ഇവിടെ ഒരു CPMന്റെ നേതാവായിരുന്നെങ്കിൽ ഇന്നത്തെ ഈ മന്ത്രി KB ഗണേഷ് കുമാർ ഇവിടെ ഇന്നും മുഖ്യധാര മാധ്യമങ്ങളെ കളിച്ച് പ്രതികരണം എടുത്തപ്പോഴത്തേക്ക് വളരെ നല്ല പെരുമാറ്റമാണ് താങ്കളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായത്, താങ്കൾ പക്വതയോടെ പെരുമാറി, ഇതൊക്കെ തന്നെയല്ലേ ഇതും ചെയ്തത്. അയാളെ ബസ്സിൽ നിന്ന് ഇറങ്ങിയില്ല, അയാളെ ബസ്സിൽ പിടിച്ചിറക്കാൻ നോക്കി ആ ഡോറ് ഗ്ലാസ് ബോഡി വണ്ടിയുടെ ഡോർ പിടിച്ച് തുറക്കാൻ നോക്കി ഇറങ്ങടാന്ന് പറഞ്ഞു. ഡ്രൈവർ ഇറങ്ങില്ല, ഡ്രൈവർ ഇറങ്ങാൻ പാടില്ല, അത് നിയമമാണ്. അത് വണ്ടി ഒതുക്കിയിടുക എന്നുള്ളതാണ്. പോലീസ് വന്ന ശേഷം വണ്ടി ഒതുക്കുക, ആക്സിഡന്റ് കടന്നു കഴിഞ്ഞാൽ പോലീസ് വന്ന ശേഷം വണ്ടി ഒതുക്കുക എന്നതാണ് ചട്ടം, അത് KSRTCയുടെയും ചട്ടം. അപ്പോൾ ഇതാണ് നമ്മൾ ചെയ്യാറുള്ളത്, സാധാരണ വലിയ വലിയ വണ്ടി ഓടിക്കുന്നവരൊക്കെ അതാണ് ചെയ്യാറുള്ളത്. അപ്പൊ ഈ മെമ്മറി കാർഡ് വന്നിരുന്നെങ്കിൽ എന്തായിരുന്നു അതിനകത്ത്? അതൊന്ന് ശ്യാമനൊന്ന് MLA വായി എന്ന് പറഞ്ഞാൽ പൂര തെറിയേട്ട നാട്ടുകാർ. ഇപ്പൊ യുവ രക്തം പച്ചക്ക് ഈ ഡ്രൈവർ തെറി പറഞ്ഞു അയാൾ പറയുന്നുണ്ടല്ലോ, ഇത് പറയുന്നുണ്ടല്ലോ തെറി പറഞ്ഞത് തന്നെ. അതത്രയും മെമ്മറി കാർഡ്, ഇത് മെമ്മറി കാർഡ് എന്ന് പറയുന്നത് ക്യാമറ എന്ന് പറയുന്നത് വോയിസും കൂടെ ടാപ്പ് ചെയ്യുന്ന ക്യാമറ ആയിരുന്നു വണ്ടിക്കകത്തിരിക്കുന്നത്. പുതിയ വണ്ടി അത് പുതിയ വോയിസ് ക്യാപ്ചർ ചെയ്യുമായിരുന്നു, ഈ വിഷലും വരുമായിരുന്നു, കോപ്രായങ്ങൾ മാത്രമല്ല ചീത്തയും പുറത്തു വന്നു, ആ തെറിയും എല്ലാം കൂടെ പുറത്തു വന്ന് ആകെ നാറിയനെ പാർട്ടി നാറിയനെ. ഇത് രണ്ടുപേരും മാത്രമല്ലല്ലോ പാർട്ടി നാറുമല്ലേ, ഇപ്പൊ തന്നെ കോർപ്പറേഷനെ മൊത്തത്തിൽ തൂക്കുമെന്നാണ്. അതിലും പോട്ടെ, ഇന്നലത്തെ ജില്ലാ കമ്മിറ്റിയിൽ എന്തൊക്കെ നടന്നു എന്നുള്ളതിലേക്ക് വരാം. അതെ അതെ, മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വീട്ടിലെ അടുക്കളയിൽ വരെ ഇവിടുത്തെ ഒരു വലിയ ബിസിനസ്സുകാരൻ കയറി നിരങ്ങുകയാണെന്ന്
കരമനഹരി എന്ന് പറയുന്ന സി പി എമ്മിന്റെ ജില്ലാ കമ്മിറ്റി അംഗവും മുൻ നഗരസഭാ കൗൺസിലറും ഇവിടുത്തെ പല ബോർഡുകളിൽ പിന്നെ സ്ഥാനം വഹിച്ചിട്ടുള്ളതുമായിട്ടുള്ള പിണറായി വിജയനുമായി അടുത്ത ബന്ധം പുലർത്തുന്ന കരമനഹരി ഇന്നലെ മെനഞ്ഞാന്ന് ജില്ലാ കമ്മിറ്റിയിൽ വിളിച്ചു പറഞ്ഞു. ജില്ലാ കമ്മിറ്റിയിൽ ആരോപണം ഉന്നയിച്ചു. എം സ്വരാജ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം പ്രതിനിധിയായിട്ട് ഇന്നലെ മെനഞ്ഞാന്ന് ജില്ലാ കമ്മിറ്റിയിൽ പങ്കെടുത്തിരുന്നു. അദ്ദേഹം പിന്നെ സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ പ്രതിനിധീകരിച്ചുകൊണ്ട് പങ്കെടുത്തു. അദ്ദേഹം പറഞ്ഞു ഇത് ആരാണെന്ന് പറയാൻ പറഞ്ഞു. പിന്നെ കരമനഹരി പറഞ്ഞില്ല. ഭീഷണിയുടെ സ്വരം അവിടെ ഉയർന്നപ്പം കരമനഹരി ഇതിനെ കുറിച്ച് മിണ്ടിയില്ല. വിശദീകരണം ചോദിച്ചു കരമനഹരിയോട്. ഇത് ഇന്ന് ഇന്നലെ വിശദീകരണം നൽകണമെന്ന് പറഞ്ഞു. ഇന്നലെ പുള്ളി ചെന്നില്ല, ഇന്നലെ പുള്ളി പങ്കെടുത്തില്ല. അതവിടെ നിൽക്കട്ടെ. അടുത്തത് എ എൻ ഷംസീർ, ഇവിടുത്തെ സ്പീക്കർ. ഇവിടുത്തെ സ്പീക്കറിന് വഴിവിട്ട ബിസിനസ് ബന്ധങ്ങളുണ്ടെന്ന് ഇവിടുത്തെ സി പി എമ്മിന്റെ ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ ജില്ലാ കമ്മിറ്റിയിൽ പറഞ്ഞു. അമിത്ഷായുടെ മകനുമായിട്ട് കറങ്ങി നടക്കുന്ന ഒരു ബിസിനസ് ഉദ്യോഗസ്ഥൻ. അമിത്ഷായുടെ മകനോ മകന്റെ മകനോ ആയിട്ടൊന്നും അല്ല ബന്ധം. മകനുമായി ബന്ധമുള്ള ഒരു ബിസിനസ് കാരനുമായിട്ട് എൻ ഷംസീർ. പിന്നെ അടുത്ത ബന്ധം ബിസിനസ്സിൽ പങ്കാളിത്തം നടത്തുന്നു. ഇവിടുത്തെ പല നേതാക്കൾക്ക് ഇവിടുത്തെ വഴിവിട്ട തെറ്റായ രീതിയിൽ പണം സമ്പാദിക്കുന്ന ബിസിനസ്സുകാരുമായിട്ട് ഇവിടുത്തെ നേതാക്കൾക്ക് ബന്ധമുണ്ടെന്ന് ഇന്നലെ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയിൽ ഇതുയർന്നു, ആരോപണം ഉയർന്നു. അടുത്തത് പിന്നെ മുഖ്യമന്ത്രിയുടെ മരുമകൻ മുഹമ്മദ് റിയാസ് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി, ടൂറിസം പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി, പിന്നെ സൂപ്പർ മുഖ്യമന്ത്രിയായി കളിക്കുമെന്ന് പറഞ്ഞു. ഇവിടെ സൂപ്പർ മുഖ്യമന്ത്രിയായിട്ട് മുഹമ്മദ് റിയാസ് കളിക്കുന്നു. അതൊക്കെ ജില്ലാ കമ്മിറ്റി പറയേണ്ട, ഇവിടെ എല്ലാവർക്കും അറിയാം. അല്ല, ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് നല്ല നേതാക്കന്മാരെ മുൻ മന്ത്രി ഉൾപ്പെടെയുള്ളവരെ കടകംപള്ളി സുരേന്ദ്രനെ ബിനാമി ഇടപാടുകളിലൂടെ അദ്ദേഹം ഇവിടുത്തെ റോഡുകൾ മോശമാണ് എന്ന് പറഞ്ഞപ്പോൾ, ഞാനിത് പറയുന്ന കടകംപള്ളിയെ ന്യായീകരിക്കാനല്ല, കടകംപള്ളിയെ ന്യായീകരിക്കേണ്ട കാര്യമില്ല, അതവിടെ കേട്ടെ, അത് വേറെ സൈഡ്. കടകംപള്ളി സുരേന്ദ്രനെ അപമാനിക്കുവാൻ വേണ്ടി റിയാസ് ശ്രമിച്ചു. കടകംപള്ളി ഒരു കാര്യം പറഞ്ഞപ്പോൾ മുതിർന്ന നേതാക്കളെ മാനിക്കുന്നില്ല, സൂപ്പർ മുഖ്യമന്ത്രിയാണ്, അതായത് മുഖ്യമന്ത്രിക്ക് മുകളിലുള്ള മുഖ്യമന്ത്രി, ഇത് എല്ലാവർക്കും അറിയുന്നതാണ്. ഇവിടെ ഭരിക്കുന്നത് മുഹമ്മദ് റിയാസാണ്, അറിയാത്ത ആരുമില്ല. ഇവിടുത്തെ എല്ലാ ജില്ലാ കമ്മിറ്റികളിലും ജില്ലാ സെക്രട്ടറിമാരെ എന്ന് വെച്ചിരിക്കുന്നത് എച്ച് സലാം. ആരുടെ പ്രതിനിധിയാ? മുഹമ്മദ് റിയാസിന്റെ. മുഹമ്മദ് റിയാസാണ് ഇവിടെ പല ജില്ലാ സെക്രട്ടറിമാരെയും വെച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ തീരുമാനമാണ്, പാർട്ടിയല്ല തീരുമാനിക്കുന്നത്. മുഹമ്മദ് റിയാസാണ് ഇവിടെ പലയിടത്തും തീരുമാനിക്കുന്നത്. പിന്നെ എ എൻ ഷംസീർ, മുഹമ്മദ് റിയാസ് മുഖ്യമന്ത്രി. മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ മാസപ്പടി ആരോപണം ഉയർന്നപ്പോൾ മുഖ്യമന്ത്രി മറുപടി പറയാൻ മിണ്ടിയില്ല. മിണ്ടാത്തത് പൊതുജനമധ്യത്തിൽ പാർട്ടിയെ തെറ്റിദ്ധരിപ്പിച്ചു. കോടിയേരി പറഞ്ഞതുപോലെ കോടിയേരിയുടെ മകനെതിരെ ആരോപണം വന്നപ്പോൾ നിയമം നിയമത്തിന്റെ വഴിക്ക് പോകട്ടെ എന്ന് അന്നത്തെ പാർട്ടി സെക്രട്ടറി ആയിട്ടുള്ള കോടിയേരി ബാലകൃഷ്ണൻ അത് പറയുകയും സ്വന്തം സ്ഥാനത്ത് നിന്ന് മാറി നിൽക്കുകയും ചെയ്തു. ഇത് പാർട്ടി കാരണമായിരുന്നു പിണറായി. അത് ഓർമ്മിപ്പിച്ചു. ഇത് സംസ്ഥാന ഈ പിണറായി വിജയൻ, ഞാൻ പറഞ്ഞുതരാം, പിണറായി വിജയൻ സംസ്ഥാന സെക്രട്ടറി ആയത് മുതൽ ഇങ്ങോട്ടുള്ള മുഖ്യമന്ത്രിയായ രണ്ടാം ടേം എത്തുന്നത് വരെ ഇന്ന് വരെ ഇത്രയും രൂക്ഷമായ ഭാഷയിൽ പിണറായി ഒരു കമ്മിറ്റിയിലും പിണറായി വിമർശിച്ചിട്ടില്ല. അല്ല ശ്യാമ, ഞാൻ ചോദിക്കട്ടെ, നമ്മൾ എനിക്ക് തോന്നുന്നത് ഇതെല്ലാം നമ്മൾ വളരെയധികം നമ്മൾ ചാനലുകൾ, പ്രത്യേകിച്ച് നമ്മുടെ ചാനലൊക്കെ നിരവധി തവണ നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളതും നമ്മൾ വീഡിയോ ആയിട്ട് പറഞ്ഞിട്ടുള്ളതുമാണ്. അത്തരം കാര്യങ്ങളാണ് ഇപ്പം ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ പിന്നെ റിപ്പീറ്റ് ചെയ്യുന്നതെന്നാണ് എന്റെ അഭിപ്രായം. റിപ്പീറ്റ് ആണ്, കാരണം നമ്മൾ പറഞ്ഞ കാര്യമല്ല, അവർക്ക് നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ അല്ല, അവർക്ക് ധൈര്യം വന്നു. അതാണ്, അവർക്ക് ധൈര്യം വന്നു. ഏതൊരു മനുഷ്യനും അവൻ ചവിട്ടി നിൽക്കുന്ന സ്ഥലം അവിടെ ഉണ്ടാകണം. പക്ഷെ എനിക്ക് തോന്നുന്നു അപ്പോഴും അവർക്ക് ഉള്ളിൽ നമ്മൾ ഈ പറയുന്നെല്ലാം ശരിയാണ് എന്ന് ഈ ജില്ലാ കമ്മിറ്റി മെമ്പർമാർക്കെല്ലാം ഈ പറയുന്നു. വെറുപ്പിച്ചത് മുഖ്യമന്ത്രിയാണെന്ന് പറഞ്ഞു. മുഖ്യമന്ത്രിയാണ് ഇവിടുത്തെ മാധ്യമങ്ങളെ വെറുപ്പിച്ചത് എന്ന് ജില്ലാ കമ്മിറ്റിയിൽ ആരോപണം ഉയർന്നു. മുഹമ്മദ് റിയാസാണ് മാധ്യമങ്ങൾക്ക് വടിക്കാനുള്ള ആദ്യത്തെ വടി കൊടുക്കുന്നത് മുഹമ്മദ് റിയാസാണെന്ന് പറഞ്ഞു. ഇവിടുത്തെ ആക്കുളം പദ്ധതിയുമായി ബന്ധപ്പെട്ടൊക്കെ, പിന്നെ വികസനവുമായി ബന്ധപ്പെട്ടൊക്കെ സൂപ്പർ മുഖ്യമന്ത്രി കളിച്ചുകൊണ്ടിരിക്കുകയാണ് റിയാസ് എന്ന് പറഞ്ഞു. മാത്രമല്ല, ഇതിനകത്ത് ഇനി ഒന്നുകൂടെ ഉണ്ട്, പാർട്ടി സെക്രട്ടറി ജില്ലാ കമ്മിറ്റി സെക്രട്ടറി ഒരു അംഗങ്ങൾ പറയുന്ന അഭിപ്രായങ്ങൾക്ക് പിന്നെ ഒരു മറുപടി പറയും. ജില്ലാ സെക്രട്ടറി മറുപടി പറയും, ബിജോയ് മറുപടി പറയും. ഇപ്പൊ മറുപടി പറഞ്ഞത് തലതിരിച്ചാണ് പറഞ്ഞത്, അതിനെയും അംഗങ്ങൾ വിമർശിച്ചു. ഇവര് പറഞ്ഞു, ഇവര് സമസ്തയൊന്നും വിളിച്ചോണ്ട് വരില്ലെന്ന് പറഞ്ഞു. സമസ്തയുടെ നേതാക്കളെ ഒന്നും വിളിച്ചോണ്ട് വന്ന് സി എയുടെ സമരത്തിലും
പിന്നെ ഇതിൽ ഒന്നും കൊണ്ടുവന്ന് ഇരുത്തരുത്, വേദിയിൽ സി പി എമ്മിന്റെ വേദിയിലോട്ട് കൊണ്ടുവരരുത്, അവർ വലിയ പിന്തിരിപ്പന്മാരാണെന്ന് സി പി എമ്മിന്റെ അവിടുത്തെ ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ പറഞ്ഞു. ബിജോയിയാണ് വിളിച്ചോണ്ടുവന്നത്, ബിജോയിയാണ് വിളിച്ചോണ്ടുവന്നത്. ബിജോയി നേരെ തിരിച്ചു വെച്ചു കൊടുത്ത് മുസ്ലിം പ്രീണനത്തെ കുറിച്ച്, മുസ്ലിം ന്യൂനപക്ഷ പ്രീണനത്തെ കുറിച്ച് പിന്നെ മുസ്ലിംകൾക്ക് കൊടുക്കാതിരിക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചിട്ട് സംസാരിച്ചു. പക്ഷെ അവരെണ്ണീറ്റു കൂട്ടത്തോടെ ഇത് ഇദ്ദേഹം നൈസായിട്ട് പ്ലേറ്റ് ചെയ്തിരിക്കാന്ന് നോക്കി. അതായത് സാധാരണ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലും സെക്രട്ടറി അവസാനം മറുപടി പറഞ്ഞാൽ പിന്നെ ആരും ഒന്നും പിന്നെ ആരും സംസാരിക്കാറില്ല. ഇവിടെ തിരിഞ്ഞിരിക്കുന്നു, മാറിയിരിക്കുന്നു, സംഭവം മാറിയിരിക്കുന്നു. സെക്രട്ടറിയാണ് ഏറ്റവും അവസാനം ഇതിനെല്ലാം മറുപടി നൽകുക. പിന്നെ ഈ പറയുന്ന പ്രതിനിധീകരിച്ച് വരുന്ന ആരാണോ അദ്ദേഹം സംസാരിക്കുക, അത് അവിടെ അവസാനിക്കുക. ഇതാണ് പാർട്ടിയിലെ കമ്മിറ്റിയുടെ ലൈൻ. വിമർശനങ്ങൾ സെക്രട്ടറി അത് മറുപടി പറയുന്നു. സെക്രട്ടറി ആദ്യം അവിടെ ഇരിക്കുന്നത് എന്താ പറയാ, മിനിറ്റ്സ് രേഖപ്പെടുത്തുന്നു. അതിനുശേഷം സെക്രട്ടറി മറുപടി പറയുന്നു. പ്രതികരിച്ചു വരുന്ന ആൾ ആരാണോ അതിനൊരു ഇത് ഒരു ഇത് നൽകി, ഒരു നിർദ്ദേശം നൽകി, അത് അവിടെ അവസാനിക്കുന്നു. പാർട്ടിയുടെ ഘടന തെറ്റി, എല്ലാം തെറ്റി. ജില്ലാ സെക്രട്ടറി മറുപടി പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് അവിടെ പാർട്ടി ജില്ലാ കമ്മിറ്റി എവിടെ, ഇത് ലോക്കൽ കമ്മിറ്റിയിലോ ഏരിയ കമ്മിറ്റിയിലോ ബ്രാഞ്ച് കമ്മിറ്റിയിലോ എല്ലാം നടക്കുന്നത് ജില്ലാ കമ്മിറ്റിയിലാണ്. തിരുവനന്തപുരം തലസ്ഥാനത്തെ ജില്ലാ കമ്മിറ്റിയിൽ ജില്ലാ സെക്രട്ടറി സംസാരിച്ചുകൊണ്ട് അംഗങ്ങൾ കൂട്ടത്തോടെ എണ്ണീറ്റ് ഞങ്ങൾ തല്ലല്ലോ പറഞ്ഞെന്ന് പറഞ്ഞു. അദ്ദേഹം നൈസായിട്ട് കൂടെ തിരിച്ചു വെച്ചു കൊടുത്തു. എന്തെന്നറിയാം, മുസ്ലിംകൾക്ക് ഇത് കൊടുക്കാൻ പറ്റാതെ ഇരുന്നാൽ അത് മുസ്ലിം പെങ്ങൾക്ക് കൊടുക്കാതിരിക്കുന്നത് ശരിയാണ്. അവർക്ക് അവരെ പിന്നെ ന്യൂനപക്ഷങ്ങളല്ലേ, ന്യൂനപക്ഷങ്ങളെ അവരെണ്ണീറ്റ് ചോദിച്ചു ന്യൂനപക്ഷങ്ങളെ കുറിച്ച് ഞങ്ങൾ എന്ത് പറഞ്ഞു, നിങ്ങൾ സമസ്ത വിളിച്ചോണ്ട് വന്നു അതാണ് ഞങ്ങൾ പറഞ്ഞെന്ന് പറഞ്ഞു. അപ്പം എം സ്വരാജ് പറഞ്ഞെന്നറിയാമോ, മിനിറ്റ്സ് പരിശോധിക്കാം. ജില്ലാ സെക്രട്ടറി വി ജോയ് മിനിറ്റ്സ് പരിശോധിച്ച ശേഷം ഇതിന് മറുപടി നൽകണമെന്ന് പറഞ്ഞു. അല്ല, എന്നിട്ട് പറഞ്ഞു പിന്നെ ജില്ലാ സെക്രട്ടറി തെറ്റായിട്ടാണ് വിലയിരുത്തിയത്, തെറ്റായിട്ടാണ് പറഞ്ഞിരിക്കുന്നതെന്ന് സംസ്ഥാന കമ്മിറ്റിയുടെ പ്രതിനിധിക്ക് പറയേണ്ടി വന്നു. എന്തായാലും നമ്മൾ ഇന്ന് മനസ്സിലാക്കുന്ന ഒരു മെമ്മറി കാർഡ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വഷളാവുന്നു. അല്ലല്ല, നമ്മൾ മനസ്സിലാക്കേണ്ട സാധനം മെമ്മറി കാർഡും കട്ടു കട്ടതെല്ലാവർക്കും അറിയായിരുന്നു. അവർ കമ്മിറ്റി വന്നത് സമ്മതിച്ചു. കട്ടവരെ അറിയായിരിക്കും, കട്ടവരെയും പിന്നെ ഈ മോഷണത്തിന് നിർദ്ദേശം നൽകിയവരെയും എല്ലാം അതെന്തായാലും നന്നായി പോയി എന്ന് പറഞ്ഞ് അതവിടെ അവസാനിപ്പിച്ചു. ഇവിടുത്തെ ഏറ്റവും വലിയ മുന്നിൽ നിൽക്കുന്ന പിണറായി വിജയനെ അവര് കൈവച്ചു, വാക്കാൽ കൈവച്ചു. പിണറായി വിജയന്റെ മരുമോൻ മുഹമ്മദ് റിയാസിനെ അവർ വാക്കാൽ കൈവച്ചു. പിണറായി വിജയന് മുകളിലാണ് മുഹമ്മദ് റിയാസ് എന്ന് അവര് പറഞ്ഞു വെച്ചു. ഇതൊന്നും പോരാഞ്ഞിട്ട് സ്പീക്കറെ വലിച്ചു ഇതിനകത്ത് ഇട്ടു. പോന്ന പോക്കിന് അവര് ജില്ലാ സെക്രട്ടറി ഇട്ട് കൂട്ടി, ജില്ലാ സെക്രട്ടറി വലിച്ചു കയറി.